ദൈവമാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തെ പേടിക്കേണ്ട കാര്യമില്ല. ഈ തത്വശാസ്ത്രമാണ് കൊച്ചു ത്രേസ്യ എന്ന വല്യമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് ആനയും പുലിയുമൊക്കെ വന്നിറങ്ങുന്ന കാട്ടുപ്രദേശത്ത് അവർ ആരെയും പേടിക്കാതെ തനിച്ച് ജീവിക്കുന്നു. തൃശൂർ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ചിമ്മിനി റിസർവ് വനത്തിലേക്കുള്ള യാത്രയാണ് ഇത്. അവിടെ കാടിനടുത്ത് ഒരു മുത്തശ്ശി തനിച്ചു ജീവിക്കുന്ന കാര്യം കേട്ടറിഞ്ഞാണ് ഈ യാത്ര. കാട്ടിലേക്കുള്ള വഴിയിൽ ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ്. മിക്കവാറും വിജനമായ പ്രദേശം. അങ്ങിങ്ങായി ചിലയിടങ്ങളിൽ തോട്ടം തൊഴിലാളികൾ പണിയെടുക്കുന്നത് കാണാം. കാടിനോടടുക്കുമ്പോൾ പിന്നെ കാടു മാത്രവും. അപ്പോഴേക്കും പാത അവസാനിക്കും. ഇനി നടന്നു വേണം പോകാൻ. കുറുമാലിപ്പുഴയുടെ കൈവഴിയായ അരുവി കടക്കണം. നാലു കമ്പികളിൽ തൂങ്ങി നിന്നാടുന്ന പാലത്തിൻ്റെ ഉണങ്ങിയ കവുങ്ങൻ പാളികളിൽ ചവിട്ടി ജീവൻ കയ്യിൽ പിടിച്ചുള്ള അഭ്യാസമാണ്. അരുവിയിൽ പാറക്കെട്ടുകൾ ഉയർന്നു നിൽപ്പുണ്ട്. പാലം കടന്നു ചെന്നാൽ പിന്നെയും കാടാണ്. ആ കാടിനടുത്താണ് ഇത്തമ്മ എന്ന് വിളിക്കുന്ന കൊച്ചു ത്രേസ്യയുടെ കുടിൽ. പടപറഞ്ഞൊരു പകുതി മൂക്കൽ ചെന്നപ്പോ വീടിനകത്തൊരു ഓശ കേട്ടു. ഇടിയോ വെടിയോ കൂടെ മുഴക്കാണത് ചെവിയോർക്കു കേൾക്കൻ്റെ ചെറുപിള്ളരെ. ഇടിയും വെടിയും കൂടെ മുഴക്കല്ലത് എന്നുണ്ണി ശ്രീകൃഷ്ണൻ വെണ്ണാകട്ടു. കദലിപ്പഴമൊരു രണ്ടു ഉരിഞ്ഞമ്മ പശുവിനെ കേട്ടും കയറെടുത്തു. വാമോനെ വാമോനെ എന്നുണ്ണി കൃഷ്ണനി ഉള്ള ചോർന്നു വളർത്തിയ മോനെ. കയ്യിൽ പഴം കണ്ടാശായ എനിക്കുണ്ടമ്മ പിന്നിൽ കയാർ കണ്ട് പേടിയുണ്ട്. ഓടിപ്പോയി. കൊച്ചു ത്രേസ്യയ്ക്ക് 82 വയസ്സായി. ഈ കാട്ടുപ്രദേശത്ത് വന്നിട്ട് 49 വർഷം കഴിഞ്ഞു. ചെറുപ്രായത്തിൽ ഭർത്താവ് മരിച്ച് രണ്ട് മക്കളുമായി കഴിഞ്ഞ കൊച്ചു ത്രേസ്യ സ്നേഹിച്ച പുരുഷനോടൊപ്പം നാടുവിട്ട് ഇങ്ങോട്ട് പോന്നതാണ്. റബ്ബർ തോട്ടത്തിൽ പണിയെടുത്ത് പുറം ലോകത്തിൻ്റെ കടന്നുകയറ്റങ്ങളില്ലാത്ത കാടിൻ്റെ ഈ സ്വസ്ഥതയിൽ അവർ കുടിൽ കെട്ടി. തുണയായിരുന്ന പുരുഷൻ മരിച്ചിട്ട് 6 വർഷമായി. ഈ ഏകാന്ത ജീവിതത്തിനും 6 വർഷം തികഞ്ഞു. തമ്പുരാൻ തന്ന ആയുസം തുറന്ന ചിലപ്പോൾ ആനപോലാവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മരിക്കാനാവും, അല്ലെങ്കിൽ വയസ്സായി മരിക്കാനായിരിക്കും. വിധി പോലെ ഓട്ടം ഞാൻ പോകുന്നില്ല. ആൺമക്കൾ 2 പേർ നാട്ടിലുണ്ട്. അവർ പലതവണ വിളിച്ചിട്ടും കൊച്ചു ത്രേസ്യ പോയില്ല. ഈ പുഴയോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നട്ടുപിടിപ്പിച്ച കമുകിൻ തോട്ടത്തിൽ നിന്നും കിട്ടുന്ന അടക്കയാണ് വരുമാനം. 10 രൂപയ്ക്ക് കിട്ടുന്ന 10 കിലോ അരി, പിന്നെ ഉപ്പും മുളകും. ജീവൻ നിലനിർത്താൻ ഇത്രയൊക്കെയേ കൊച്ചു ത്രേസ്യയ്ക്ക് ആവശ്യമുള്ളൂ. ദൂരെ നാട്ടിലെ അങ്ങാടികളിൽ പോകുന്ന പരിചയക്കാർ ആരെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. രാത്രി തുണയ്ക്ക് ഒരു ടോർച്ചും വെട്ടുകത്തിയും. പിന്നെ പുറം ലോകവുമായുള്ള ബന്ധം ഈ റേഡിയോയിലൂടെ മാത്രം. പുലിയും ആനയും പലതവണ വന്നിട്ടുണ്ട്. ഇതുവരെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ കൂട്ടിൽ കിടന്ന ആടിനെ പുലി കടിച്ചു കൊന്നു.
ഈ കാടൽ ആനയും പുലിയും എല്ലാം ഉണ്ടല്ലോ, ശല്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക്. ആ കൂട്ടിൽ കയറിയത് ആട് കണ്ടിട്ട് കയറിയതാ പുലി. ഞാനും കയറി, പുലി ഞാൻ വല്ല കുത്തി. ആടിൻ്റെ നിറമൊന്ന് പുലിയുടെ നിറമെന്ന് പറഞ്ഞു, ആടിനോളം തന്നെയുള്ളു പുലി. ഈ പെണ്ണാടിൻ്റെ കഴിച്ചിൽ ഇങ്ങനെ പിടിച്ചാൽ വീട്ടുന്നില്ല. അപ്പം ഞാൻ വെട്ടുവച്ചും കയറിണ്ട കയറിയേ. തോർച്ചടിക്കുമ്പോൾ ഇപ്പോൾ പുലിയായി വെട്ടുവച്ചു ഒന്ന് തട്ടി തളിച്ച് തട്ടേശം പുലി ചാടിപ്പോയി. ആടുകൾ രണ്ടെണ്ണം ചത്തു. കൊച്ചു ത്രേസ്യ ഇനി നാട്ടിലേക്കില്ല. ഒരുപക്ഷെ ജീവിതത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പുരുഷന്റെ ഓർമ്മകളാവാം, അതല്ലെങ്കിൽ കാടിന്റെ നിശബ്ദതയും കാട്ടരുവിയുടെ സാന്ത്വനവും അനുഭവിക്കുന്നതാവാം. അവർ കാടിനോട് അത്രയ്ക്ക് അടുത്ത് പോയി, കാടിനോട് അത്ര സ്നേഹിച്ചു പോയി എന്ന് തോന്നണേ. ഇനി ആള് മരണം ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ആള് നിൽക്കണേ. ഇനിയിപ്പോ എന്താ കൂടുതൽ ആഗ്രഹം എന്താ? കാണാൻ ജീവിക്കണേ, നമ്മളൊരു കുഴപ്പത്തിന് പോകാനുള്ളവർക്കല്ല. പിന്നെ ദൂരമരണം വരിക്കില്ലേ? സർവേശക്കനായി ദൈവമല്ലേ ശ്രദ്ധിച്ചത്? അങ്ങോട്ട് വിളിക്കും, അവരൊറ്റ അഭിപ്രായമുള്ളൂ.